ഹലോ മച്ചാമാരി, എ ഫോർ ടെക്കിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിന്ന് പളനി പോകുന്ന വീഡിയോ ആണ്. അപ്പം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ പോവാണ്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ. അന്നേരം നമ്മൾ കൊല്ലത്തുനിന്ന് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പം പളനിയിലെത്തുന്നത് നാളെ രാവിലെയൊക്കെ ആവും. അന്നേരം നമ്മൾ ഇനിയിപ്പോൾ കിടക്കാൻ പോവുക. ഇനിയിപ്പം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നാളെ കാണാം. അന്നേരം നമ്മൾ രാവിലെ ഉറക്കമെണീച്ചപ്പോൾ ഉള്ള നല്ല അടിപൊളിയൊരു കാഴ്ചയായിരുന്നു. വിൻഡ്മില്ലിൻ്റെയും ഈ പാടങ്ങളുടെയും നല്ലൊരു കാഴ്ചയായിരുന്നു കാണാൻ പറ്റിയത്. എന്നിട്ട് നമ്മൾ പളനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വരുന്ന വഴി നമുക്ക് കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. കുറേ പാടങ്ങൾ, വിൻഡ് വില്ല്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അന്നേരം നമ്മൾ പളനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ ഓട്ടോ സഞ്ചരിച്ച് എത്തിയിരിക്കുന്നത് രണ്ടാപാനി നിലയത്തിലാണ്. ദേവസ്വത്തിൻ്റെ റൂമാണ് ഇവിടെ. ഇനി നമ്മൾ ഇവിടുന്ന് ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ ഇനി പളനിയിലോട്ട് പോകാൻ പോവുകയാണ്. ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ പളനിയിലോട്ട് പോകാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം പളനിയിലോട്ടുള്ള കയറുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. അപ്പം നമ്മൾ പളനിയിലോട്ട് പോകുന്ന വഴി തന്നെ സൈഡിൽ പളനി പോലീസ് സ്റ്റേഷനുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ കുറേ കടകളൊക്കെ ഉണ്ട്, നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ ചെറിയൊരു കാറിൻ്റെ ആണൊക്കെ ആൾക്കാർക്കൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയുണ്ട്, അത് ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് നടക്കുക. ഇവിടെയാണ് നമ്മുടെ ഫോണും ചെരുപ്പും എല്ലാം സൂക്ഷിക്കുന്നത്. നമുക്ക് അകത്തോട്ട് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ മാറിയ ഫോൺ കൊണ്ടുവരാൻ പറ്റും, അകത്തോട്ട് അവർ കേട്ടിട്ടില്ല ഫോണൊന്നും.
ഇന്നലെ ഫോൺ ഇവിടെ വരെ കൊണ്ടുവരാൻ പറ്റത്തോളം തോന്നുന്നു, അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്തായാലും ഇനി പോയിട്ട് വന്നിട്ടുള്ള കാഴ്ചകളാണ്. കണ്ടിട്ട് ഇറങ്ങി അകത്തോട്ട് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല, നമുക്ക് ഇവിടെ വരെ വരാൻ പറ്റിയുള്ളൂ. വീഡിയോ ഇത്രയേ പറ്റത്തുള്ളൂ. അന്നേരം നമ്മളിപ്പം പളനിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പം നമ്മൾ മധുരയിലോട്ട് പോകാൻ പോവാണ്. അന്നേരം ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ടേ മധുരയിലോട്ട് പോകത്തോളൂ. അവിടെ മീനാക്ഷി ടെമ്പിളും അതെല്ലാം അമ്പലത്തിലെല്ലാം കയറിയിട്ട് നമ്മൾ തിരിച്ചു വരുത്തോളൂ. അന്നേരം നമ്മൾ അങ്ങോട്ട് പോകും. ഫുഡ് കഴിക്കുന്ന ഹോട്ടലാണിത്. ഇവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ മധുരയ്ക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ഫുഡൊക്കെ കഴിച്ച് തീർന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ ബസ്സിലോട്ട് കയറാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. നമുക്കുള്ള റൂം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് മീനാക്ഷി ടെമ്പിളിലും ഹോട്ടലിൽ കയറി കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ മധുര മീനാക്ഷി ടെമ്പിളിലോട്ട് പോകാൻ പോവാണ്. ഇപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അന്നേരം നമുക്ക് ഫോണകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വെളിയിൽ അവിടെ ഗാർഡ് റൂമുണ്ട്, അവിടെ വെക്കണം. അങ്ങനെ നമ്മൾ അകത്തെല്ലാം കയറി തൊഴുത് ഇറങ്ങി ഇനിയിപ്പം നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോവുക. ഇനി അവിടെ പോയി ഫ്രഷൊക്കെ ആയി നാളെ രാവിലെ പറ്റുമെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരണം. രാവിലെ എണീച്ച് നമ്മളെ മീനാക്ഷി ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇന്നലെ നമ്മൾ രാത്രി കണ്ട് വലിയ ക്ലാരിറ്റിയോടൊന്നും കിട്ടിയിട്ടില്ല വീഡിയോസൊന്നും. നമുക്ക് ഇന്ന് നമുക്ക് പറ്റുന്ന പോലെ കാണിക്കാം. അകത്തോട്ട് പക്ഷെ ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. വെളിയിലുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണിച്ചു തരാം. റൂമിന്നെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ മധുര റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ട്രെയിനകത്ത് നേരെ കൊല്ലത്ത് നിന്ന് ഇറങ്ങത്തേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്.
നമ്മുടെ പളനി മധുര യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അന്നേരം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടനോട് അയക്കണം. എന്നാലേ നമ്മൾ പുതിയ വീഡിയോസ് ഇരുന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് എടുത്തോളൂ. അത്ര എല്ലാവർക്കും ബൈ.